ഹലോ, നിങ്ങൾ കാത്തിരിക്കുന്ന കുറച്ച് സിനിമകളുടെ ഓട്ടോ റിലീസ് അപ്ഡേറ്റുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ സമയം കളയുന്നില്ല, നേരെ അപ്ഡേറ്റിലേക്ക് കടക്കാം. ഡി സി സിനിമാസിന്റെ ബാനറിൽ പുറത്തിറങ്ങി ദീപാലിക്ക് പടക്കങ്ങൾ പെട്ടത് പോലെ എട്ട് നിലയിൽ പൊട്ടിപ്പൊഴിഞ്ഞ അന്യഭാഷ ചിത്രമാണ് ഫ്ലാഷ്. സൂപ്പർ ഹീറോ ബേസിൽ പുറത്തിറങ്ങിയ ചിത്രം ഈവന്റെ ജൂലൈ 18 ചൊവ്വാഴ്ച ആമസോൺ പ്രൈമിലൂടെ ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ ഓട്ടോ റിലീസ് ചെയ്യുന്നതായിരിക്കുമെന്ന് ഒഫീഷ്യൽ ന്യൂസ് പുറത്തു വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഇന്ത്യക്ക് പുറത്തല്ല, ചന്ദ്രനിൽ വരെ ചിത്രം ഓട്ടോ റിലീസ് ചെയ്താൽ കൂടി കിട്ടേണ്ട സ്ഥലത്ത് ചിത്രം കൃത്യമായി കിട്ടിയിരിക്കും. മനസ്സിലായില്ലേ? 2018 എന്ന സിനിമ ശേഷം പുറത്തിറങ്ങി വിജയിച്ച ഏക മലയാള ചിത്രമാണ് രജിഷ വിജയൻ, ഷറഫുദ്ദീൻ എന്നിവർ പ്രധാന വേഷത്തിൽ മധുര മനോഹര മോഹം. കോമഡി ബേസിൽ പുറത്തിറങ്ങിയ സിനിമയുടെ ഒടിടി അവകാശങ്ങൾ HR OTT പ്ലാറ്റ്ഫോമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം അടുത്ത മാസം August 1st, അതായത് August 7 ഓട്ടോ റിലീസ് ചെയ്യുന്നതായിരിക്കും. ഒരു ചെറിയ ഡൗട്ട്, ആഗസ്റ്റ് ആണോ അതോ ഓഗസ്റ്റ് ആണോ? ഇതിൽ ഏതാണ് ശരി? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. ജോ ആൻഡ് ജോസിന് ശേഷം അരുൺ ടി ജോസിന്റെ സംവിധാനത്തിൽ നെസ്ലി മാത്യു നിഖില എംഎൽ എന്നീ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രമാണ് 18+. തിയേറ്ററുകളിൽ നിന്ന് മികച്ച അഭിപ്രായം സ്വന്തമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ ഓട്ടോ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നവർ ഇനി കുറച്ചുകാലം കൂടി കാത്തിരിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? പറഞ്ഞു തരാം. ടോണി ലീവ് ഓട്ടിറ്റ് അവകാശങ്ങൾ സ്വന്തമാക്കി ചിത്രം ഓണം സ്പെഷ്യലായി മാത്രമേ, അതായത് ഓഗസ്റ്റ് മിഡിലായി മാത്രമേ ചിത്രം ഓട്ടിറ്റ് റിലീസ് ചെയ്യുകയുള്ളൂ എന്ന് കൺഫേം ന്യൂസ് പുറത്തു വന്നിട്ടുണ്ട്. കാത്തിരിക്കാം ചിത്രത്തിനായി. അല്ലാതെ ചാക്കൊച്ചൻ, രജിഷ വിജയം, പിന്നെ നമ്മുടെ സ്വന്തം 28 വർഷം എന്നിവർ പ്രധാന റോളിലെത്തിയ പകലും പാതിരാവും എന്ന ത്രില്ലർ ചിത്രം നാളെ ഓട്ടിറ്റ് റിലീസ് അല്ല, സി കേരളം വഴി രാത്രി 9 മണിക്ക് TV പ്രീമിയർ ചെയ്യുമെന്ന് ഒരു ചെറിയ പ്രോമോ വീഡിയോയിലൂടെ കൺഫേം ചെയ്തിട്ടുണ്ട്. വീട്ടിൽ വെറുതെ കാലിട്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക ഈ ഒരു ചിത്രം. കൂടാതെ ഇന്ന് ഓട്ടിട്ട് റിലീസ് ചെയ്ത സിനിമകൾ ഏതൊക്കെയെന്ന് വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് നോക്കിയേക്കാം. ഒന്നാമത്തെ സിനിമ ഷർഫുദ്ദീൻ, ഭാവന എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ എന്റെ ഇക്കാക്കൊക്കെ ഒരു പ്രേമമുണ്ടായിരുന്ന മലയാള ചിത്രം മനോരമ മാക്സ് വഴി ഇന്ന് July 14 സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ സിനിമ രോഹിണി രാമസ്വാമി എന്നിവർ പ്രധാന റോൾ കൈകാര്യം ചെയ്ത് June തിയേറ്ററുകളിലെത്തിയ തണ്ടാട്ടി എന്ന തമിഴ് ചിത്രം ആമസോൺ വഴി ഇന്ന് മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ഓട്ടിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ സിനിമ കാജോൾ പ്രധാന വേഷത്തിലെത്തിയ ഒരു ഹിന്ദി വെബ് സീരീസാണ് ദ ട്രയലി. ഈ ഒരു സീരീസും ഇന്ന് July 14 ഡിസ്നി വഴി മലയാളം ഉൾപ്പെടെ അറൌണ്ട് 7 ലാംഗ്വേജുകളിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഈ സിനിമകൾ എല്ലാവർക്കും കിട്ടേണ്ട സ്ഥലത്ത് കൃത്യമായി കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി കിട്ടാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള സിനിമാപരമായ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ.